എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു മസാല ചേന കൂട്ടാനാണ്. ചേന തീയൽ, എന്താ ചേന കൂട്ടുകറി, ചേന മോര് വെച്ച് കൂട്ടാൻ, ഇതൊക്കെ എപ്പോഴും നമ്മൾ ഉണ്ടാക്കില്ലേ. ഇന്ന് ചേന കൊണ്ട് വ്യത്യസ്തമായ ഒരു കൂട്ടാൻ ഉണ്ടാക്കാൻ പോവാണ്. അത് നമുക്ക് ഡ്രൈ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക, ഉപ്പേരി പോലെ സൈഡിൽ വെക്കാൻ പാകത്തിനും ഉണ്ടാക്കാം, ഒഴിച്ചു കൂട്ടുന്ന പോലെയും ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് രസമാണ് ഇവിടുത്തെ പ്രധാന വിഭവം. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ ഗ്രേവി പോലെ മസാല, നമ്മൾ പറയില്ലേ റോസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഗ്രേവി, സെമി ഗ്രേവിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു കാ കിലോ ചേന നുറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കൂടാണ്ട് സവാളയുണ്ട്, തക്കാളിയുണ്ട്, കറിവേപ്പിലയുണ്ട്, മല്ലിയിലയുണ്ട്, പച്ചമുളകുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ സുമിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇത് അരിയണ സമയം കൊണ്ട്. അപ്പം ഇനി നമുക്ക് അടുക്കളയിൽ പോവാം. ഇവിടെ ഒരാള് ബുബേൻ റെഡിയായിട്ടുണ്ട്. അർജുൻ വരും. അപ്പൊ ആദ്യം നമുക്ക് ചേന ഒന്ന് വേവിക്കാം. അപ്പൊ പെട്ടെന്ന് കൂട്ടാണ്ട് ജോലി നടക്കും. ഞാൻ അതുകൊണ്ട് കുക്കർ വെച്ചിരിക്കാം. അപ്പൊ ചേന സ്റ്റീലിന്റെ കുക്കർ, നോട്ട് അലൂമിനിയം. ചേനയില് അല്പം മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു ഇത്തിരി പുളികളിലും കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനില്ലെങ്കിലും പുളി ഇല്ലെങ്കിലും ഒരു ഇത്തിരി തൈരെങ്കിലും ചേർത്തൊക്കെ ചേന വേവിക്കുള്ളൂ. ഒരു സ്പൂണൊക്കെ ചേർക്കും. ആ ചൊറിച്ചിലൊന്നും ഇല്ലെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ചൊറിയണ ആൾക്കാർക്ക് പുളിവെള്ളം കൊടുത്താൽ മതിയാകും. കോമഡി കോമഡി. രണ്ടു ദിവസമായിട്ട് കണ്ണേട്ടൻ ഒച്ചേക്കല്ലാന്ന് പരാതി ഒരുപാട്. ആൾക്കാർക്ക് അതിന് സന്തോഷം ഉണ്ടാവും. എന്നെ എല്ലാവർക്കും ഇഷ്ടം. അതെന്നെ ഇഷ്ടമല്ലാത്തവരല്ല, സ്നേഹം കൊണ്ട് അവർക്ക് അവർക്ക് നമുക്ക് ഈ പുളിവെള്ളം കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് ഒരു ഒറ്റ വിസിൽ മതി. മഞ്ഞൾപ്പൊടി അടുപ്പ് കത്തിക്കാം. ഒറ്റ വിസിൽ ശരിക്കും അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ ബാക്കി മസാല റെഡിയാക്കാൻ പടയെന്ന് ജോലി തീരും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ നാളികേരം. ഇതൊരു കുഞ്ഞുമുറി, അതായത് ചെറിയ തേങ്ങയാണ് ഇപ്പം കിട്ടുന്നത്, ഇത്രയേ ഉണ്ടാവുള്ളൂ. അതാണ് രവിമാമൻ്റെ കടയിൽ, രവിമാമൻ്റെ കടയിലത്തെ തേങ്ങ ഇത്ര ഉണ്ടാവുള്ളൂ. അത് ഗണപതിക്ക് ഉടക്കാൻ പറ്റും. അത് രാവിലെ ഞങ്ങൾ നിർമ്മാല്യം തൊഴുവാൻ പോകും. അപ്പൊ തൊഴുത് കഴിഞ്ഞിട്ട് രവിമാമൻ അവിടെ നിൽക്കുകയാണെങ്കിലും കടയിൽ നിന്ന് നാളികേരം നമുക്ക് എടുത്തോണ്ട് പോരാലോ. അങ്ങനെ എടുത്തോണ്ട് വരുമ്പോ നാളികേരങ്ങളാണ്. എന്നെയൊക്കെ കണക്ക് ഒരുമിച്ച് പറയും, അങ്ങനെയാണ് പതിവ്. അപ്പൊ ഇതിന്റെ ഒരു ചെറിയ മുറി നാളികേരം ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഒരു നാല് കശുവണ്ടി, മൂന്നെണ്ണായാലും മതി. അത് വേണ്ട. അപ്പൊ ഇതൊന്ന് നല്ല പോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ശരിക്കും പറഞ്ഞാൽ കടുവ് വറുക്കുമ്പോൾ, കടുവ് വറുക്കുന്നതിന്റെ കൂടെ പെരുംജീരകം, പട്ട, ഗ്രാമ്പൂ ഒക്കെ അതിന്റെ വാസന ഇഷ്ടമുള്ളവർക്ക് ഇടാം. ഞാൻ അതൊന്നും ഒന്നും ചേർക്കണില്ല, ജസ്റ്റ് ഇത് മാത്രമേ ചേർക്കണുള്ളൂ. ഗരം മസാല അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സാധാരണ ഒരു കൂട്ടാനാണ്, പക്ഷെ കുറച്ച് റിച്ചായിരിക്കും കശുവണ്ടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട്. അപ്പൊ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. അപ്പൊ കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ നാളികേരവും കശുവണ്ടിയും കൂടെ അരച്ചു വെച്ചിട്ടുണ്ട്. ഉരുളി വെച്ച് വെളിച്ചെണ്ണ ചൂടാവാനും വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പടപടേന്ന് ചേർക്കാം. ഈസി ആണെന്നേ. കടുക് ചേർക്കാം, പൊട്ടട്ടെ, ഉണ്ടമുളക് എവിടുന്നാ, ഉണ്ടമുളക് എവിടുന്നാ, എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. അന്വേഷിച്ച് നോക്കും. മുളക് ചേർത്തു, കറിവേപ്പില, ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇപ്പൊ പട്ട ഗ്രാമ്പൊക്കെ ചേർക്കാവുന്നതാണ്. ഞാനൊന്നും ചേർത്തില്ല. സവാള, ഇനി നമുക്ക് പച്ചമുളക് ചേർക്കാം കേട്ടോ. ബുബ കണങ്ങിപ്പോയി തോന്നു. കണങ്ങിപ്പോയിട്ട് അവിടെ കിടക്കണോ. എന്താണ് ഇവിടെ ഫ്രിഡ്ജിൽ? എന്താ പച്ചമുളക്? തക്കാളി കിലോ മുക്കാളിയ, ബുബ വേണങ്ങി കിടക്ക.
ഓടി വാ, പിണങ്ങണ്ട, അഭിനയിച്ചിട്ട് പോ. ഗുഡ് ബോയ്. അവിടെ കിടന്നോ. മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ആവശ്യത്തിനല്ല, കാരണം പച്ചമുളക് ചേർത്തിട്ടുണ്ട്. മുളകുപൊടി. കഴിഞ്ഞ ദിവസം ഒരു കമന്റ് കണ്ടിരുന്നു, ചൊടി ഇല്ല, കുറച്ചും കൂടെ എരിവ് വേണമായിരുന്നു. അത് ഓരോ വീട്ടിലും ഓരോ സ്വാദല്ലേ. ആ ഓരോരുത്തരുടെ വ്യക്തിപരം വേണമല്ലേ. മുളക് വേണ്ടവര് കൂടുതൽ ഉപയോഗിക്കാം, കുറവ് വേണ്ടവര്. എന്തായാലും ശരീരത്തിന് അത്ര നല്ല സാധനം ഒന്നും അല്ലെങ്കിൽ ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിലിവിടെ പഴത്തിന്റെ കായ്ക്കാണ് കായ എന്ന് പറയണേ, മറ്റുള്ളതിനൊന്നും കായ എന്ന് പറയില്ല. നമ്മള് കായ എന്ന് പൊതുവെ പറയണത് ഇനിയുണ്ടല്ലോ. ഇപ്പൊ അതൊക്കെ വാടി നമ്മൾ ഈ അരച്ചു വെച്ച പേസ്റ്റ് ഇല്ലേ നാളികേരത്തിന്റെ, അത് ഇതിലേക്ക് ചേർക്കാം. ഹലോ, അടുക്കള കേട്ടെന്ന് ചീത്ത പറയും. ബുബേ എന്ന് ആൾക്കാർ പറയില്ല. ബുബേ, 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 പെണങ്ങി അച്ഛനോട്. ബുബേ എന്നെ നോക്കി, എങ്ങനെ ഒന്ന് നോക്കിയ ഒരു ക്ലോസ്. ആ ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ കഷ്ണം വേവിച്ച ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പൊ അതും കൂടെ നോക്കിട്ട് ഉപ്പ് ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഉപ്പ്, ഉപ്പ് ഇപ്പൊ ചേർക്ക. ഇതൊന്ന് തിളക്കട്ടെ, തിളക്കട്ടെ. തിളച്ചു. ഇനി നമുക്ക് ആ വേവിച്ച് വെച്ച ചേന ഇതിലേക്ക് ചേർക്കാം. ആ തിളച്ചതിലേക്ക് വേവിച്ച് വെച്ച ചേന ചേർത്തു. ഇതൊന്ന് ഡ്രൈ ആയിക്കോട്ടെ. കശുവണ്ടിയൊക്കെ അരച്ചേക്കണോണ്ട് പെട്ടെന്നാവും, ഉപ്പൊക്കെ കഷ്ണത്തിലൊന്ന് പിടിക്കണമല്ലോ. അതുകൊണ്ടാണ് വെള്ളം വറ്റണതിന് മുമ്പ് തന്നെ ഇത് ചേർത്തത്. അച്ഛൻ കഷ്ണം ഉടയാണ്ട് നോക്കണം കേട്ടോ. അതെ, ഉടഞ്ഞാ ഭംഗി ഉണ്ടാവില്ല. ഉപ്പുണ്ടോ നോക്കട്ടെ കേട്ടോ. ആ ഉപ്പുണ്ട്, ഉപ്പുണ്ട്, നല്ലോണം ഉപ്പുണ്ട്. ആവശ്യത്തിന് ഒന്ന് ഒന്നുകൂടെ വെള്ളം വറ്റി കഴിയുമ്പോ മല്ലിയില ഇട്ടിറക്കാം. നല്ല അടിപൊളി കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് നമുക്ക്. മല്ലിയില ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ, ഇഷ്ടമില്ലാത്തവരുണ്ടല്ലേ. അപ്പൊ നമ്മുടെ മസാല ചേനക്കൂട്ട റെഡിയായി. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. സാധാരണയിൽ നിന്ന് ഒരു വ്യത്യസ്തമായ സ്വാദ്, ഇടയ്ക്ക് പരീക്ഷിക്കാലോ. അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. അയ്യോ ഒന്ന് കഴിയട്ടെ. നമസ്തേ. നമസ്തേ.